ഓടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒബ്സർവേഷൻ ആണ്. അടുത്ത് നമുക്ക് ഒരു ഒരു റിവേഴ്സ് എങ്ങനെ നമുക്ക് ചെയ്യാന്നുള്ളത് കാണിക്കാം. ഹാൻഡ് ബ്രേക്ക് ഇട്ടു, ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തു. റോസ്പെറ്റസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അയർലൻഡിൽ വന്നതിന് ശേഷം ഒരു ഐറിഷ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത് നമ്മുടെ ഒരു സ്വപ്നം തന്നെയാണ്. അപ്പം കഴിഞ്ഞ ഇടയ്ക്ക് എനിക്ക് ആ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എനിക്ക് സ്വന്തമാക്കാനായിട്ട് സാധിച്ചു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്കത് കിട്ടി. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതേ രീതി നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് പോയാൽ നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് പാസ്സാകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിന് മുമ്പൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നമുക്ക് ലേണേഴ്സ് പെർമിറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലൈസൻസുമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ കാണണം. മുകളിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആണെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് പ്രയോജനപ്പെടും. നിങ്ങൾ മുഴുവനായിട്ട് ഈ വീഡിയോ കാണുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, അതിനുശേഷം ഡ്രൈവിംഗ് ടെസ്റ്റിന് പോവുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പാസ്സാകാനായിട്ട് സാധിക്കും. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കാതെ ഇരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലേണേഴ്സ് പെർമിറ്റ് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഘട്ടം. ലേണേഴ്സ് പെർമിറ്റിന് ശേഷം രണ്ടാമത്തെ ഘട്ടമായ 12 ക്ലാസ്സുകൾ, EDTA എസൻഷ്യൽ ഡ്രൈവർ ട്രെയിനിങ് എന്ന് പറയുന്ന 12 ക്ലാസ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് RSA കീഴിലുള്ള ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ടറിനെ നമ്മൾ കണ്ടെത്തി ഈ 12 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. ഒന്നോർക്കുക, ഇൻ്റർനാഷണൽ ലൈസൻസ് ഉള്ളവർക്ക് 6 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഘട്ടം. അതിനുശേഷം മൂന്നാമത്തെ ഘട്ടമായ റോഡ് ടെസ്റ്റിനുള്ള ഡേറ്റ് എടുക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് RSA വെബ്സൈറ്റിൽ തന്നെ നമുക്ക് ഡേറ്റ് എടുക്കാവുന്നതാണ്. ഓൺലൈൻ പേയ്മെൻറ്റ് 85 യൂറോ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഡേറ്റ് എടുക്കാവുന്നതാണ്. ഒരുപക്ഷെ നമ്മൾ വെയ്റ്റിംഗ് ലിസ്റ്റിലായിരിക്കും, പേയ്മെൻറ്റ് ചെയ്താലും വെയ്റ്റിംഗ് ലിസ്റ്റിലായിരിക്കും. അത് ഡിപ്പെൻഡാണ്, എത്ര നാൾ എന്നുള്ളത് ഓരോ കൗണ്ടിയിലും ഡിപ്പെൻഡാണ്. അപ്പം ചിലപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസമൊക്കെ എടുക്കാറുണ്ട്. അപ്പം ഈ ഒരു ഡേറ്റ് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മൂന്നാമത്തെ ഘട്ടം. അങ്ങനെ നമ്മൾ അവസാനത്തെ ഘട്ടമായ ടെസ്റ്റ് ഡേറ്റിന് നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് നമ്മൾ പോവുകയാണ്. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തേന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ മുമ്പിലും പുറകിലും ഗ്ലാസുകളിൽ നല്ല രീതിയിൽ വിസിബിൾ ആകുന്ന രീതിയിൽ നമ്മൾ L-ബോർഡ് ഒട്ടിച്ചിരിക്കണം, നിർബന്ധമാണ്. അതുപോലെ തന്നെ ലേണേഴ്സ് പെർമിറ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ID പ്രൂഫായിട്ട് നമ്മുടെ റെസിഡൻസ് പെർമിറ്റോ അല്ലെങ്കിൽ പാസ്പോർട്ടോ എന്തെങ്കിലും മതിയാവും. നമുക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്ന സമയത്തിന് ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ ഈ RSA ഓഫീസിൽ നമ്മൾ എത്താനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോകാനായിട്ട് എളുപ്പത്തിലുള്ള രീതിയിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുക. റിവേഴ്സിലായിരിക്കും പാർക്ക് ചെയ്യുന്നത് വളരെ ഉചിതം, കാരണം നമുക്ക് പിന്നീട് ടെസ്റ്റർ കയറി ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് എടുത്തുകൊണ്ട് പോകാനായിട്ട് വളരെ എളുപ്പത്തിൽ എടുത്തുകൊണ്ട് പോകാനായിട്ടുള്ള രീതിയിൽ നമ്മൾ വണ്ടി നല്ല രീതിയിൽ പാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വണ്ടിയിൽ തന്നെ ഇരിക്കുക. നമ്മുടെ ഫോണിലേക്ക് ഒരുപക്ഷെ അവർ വിളിക്കും, അല്ലെങ്കിൽ അവർ ഡയറക്റ്റ് നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് വന്ന് നമ്മളെ വിളിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ തന്നെ ഇരുന്നാൽ മതിയാവും. അപ്പം നമ്മൾ ഓഫീസിലേക്ക് വിളിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അവരോട് ഓഫീസിലേക്ക് ചെല്ലുക. ഇവർ വളരെ ഫ്രണ്ട്ലി ആണ്, നല്ലപോലെ ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും നമ്മളോട് ഇടപെടുന്നത്. അപ്പോൾ നമ്മൾ ഓഫീസിൽ ചെന്നതിന് ശേഷം നമ്മുടെ ഐഡൻറ്റിറ്റി എല്ലാം അവർ ചെക്ക് ചെയ്യും. ഐഡൻറ്റിറ്റി ചെക്ക് ചെയ്തതിന് ശേഷമാണ് അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. അപ്പം ഒരു രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും ചോദിക്കാനുള്ള ചാൻസ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനും ആൻസേഴ്സും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഏകദേശം 45 ക്വസ്റ്റ്യനും ആൻസേഴ്സും ഉണ്ട്. അത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, കൂടുതലും അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉള്ളത്. അതുപോലെ തന്നെ റോഡ് സയൻസ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു രണ്ട് കാര്യങ്ങൾ, ക്വസ്റ്റ്യൻസും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. റോഡ് സയൻസ് എന്തായാലും വളരെ നിർബന്ധമായിട്ട് അവർ ചോദിക്കും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനുശേഷം നമ്മുടെ കൂടെ ഈ ടെസ്റ്റർ നമ്മുടെ കൂടെ വന്നിട്ട് നമ്മുടെ വണ്ടിയുടെ എക്സ്റ്റീരിയർ എല്ലാം അവർ ചെക്ക് ചെയ്യും. വണ്ടിയുടെ മെയിനായിട്ടും നമ്മുടെ വണ്ടിയിൽ NCT ഇൻഷുറൻസ്, ടാക്സ്, ഇതെല്ലാം കറക്റ്റ് വാലിഡ് ആയിട്ടുള്ള ഡേറ്റ് ആണോ, എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടോ, L-ബോർഡ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടോ, ഇതെല്ലാം ചെക്ക് ചെയ്യും.
അതേപോലെ തന്നെ ബ്രേക്ക് ലൈറ്റ്സ്, ഇൻഡിക്കേറ്റേഴ്സ്, അതുപോലെ തന്നെ ഹെഡ്ലാമ്പ്, ഇതെല്ലാം നമ്മളോട് ബ്രൈറ്റ് ലൈറ്റ് ഇതെല്ലാം നമ്മളോട് ഓൺ ആക്കി കാണിക്കാൻ പറയും. അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യും. അതിനുശേഷം നമ്മളോട് ഹാൻഡ് സിഗ്നൽസ് എങ്ങനെയാണെന്ന് നമ്മളോട് ചോദിക്കും. അത് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഹാൻഡ് സിഗ്നൽസ് നിർബന്ധമായിട്ട് അവർ ചോദിക്കുന്നതാണ്, അത് പഠിച്ചുകൊണ്ടേ പോകാവുള്ളൂ. പിന്നെ നമ്മളോട് പറയുന്നത് വണ്ടിയുടെ ബോണറ്റ് ഓപ്പൺ ചെയ്യാനായിരിക്കും പറയുന്നത്. വണ്ടിയുടെ ബോണറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം എഞ്ചിൻ ഓയിൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, എവിടെയാണ് എന്ന് നമ്മളോട് ചോദിക്കും. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂണ്ടിക്കാണിച്ചാൽ മതിയാവും, ഇതാണ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുന്നത്, ഇവിടെയാണ്. ഇതൊരു ഒരു ഡിപ്സ്റ്റിക് ഉണ്ട്, ഇത് നമ്മൾ ഊരി നല്ലപോലെ വൈപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും ഇൻസേർട്ട് ചെയ്ത് എടുത്താൽ നമുക്കതിനകത്ത് മിനിമം ആൻഡ് മാക്സിമം ലെവൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെ നമുക്ക് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാമെന്ന് പറയാം. പിന്നെ നമ്മളോട് ചോദിക്കും കൂളൻ്റ് എവിടെയാന്ന് ചോദിക്കും. ഇതാണ് കൂളൻ്റ്. അപ്പം ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നമ്മളോട് ചോദിക്കും. അവിടെയും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, മിനിമം മാക്സിമം ലെവൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് പറഞ്ഞാൽ മതിയാവും. അതുപോലെ തന്നെ ഇത് വിൻഡ്ഷീൽഡ് വാട്ടർ ഫില്ല് ചെയ്യുന്നത് ഇവിടെയാണ്, ഇതാണ് വിൻഡ്ഷീൽഡ് വൈപ്പറിൻ്റെ വാട്ടർ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളോട് ചോദിക്കും, അത് നമ്മൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. പിന്നെ ചോദിക്കാവുന്നത് ബ്രേക്ക് ഫ്ലൂയിഡ് എവിടെയാണെന്ന് ചോദിക്കും. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് ബ്രേക്ക് ഫ്ലൂയിഡ്, ഇത് ബ്രേക്കിൻ്റെ യൂണിവേഴ്സൽ സൈനാണ്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ചൂണ്ടിക്കാണിക്കുക. അവിടെയും മിനിമം ആൻഡ് മാക്സിമം ലെവൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ഈ ഒരു ക്യാനിൽ മിനിമം മാക്സിമം ലെവൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇതാണെന്ന് നമ്മൾ പറയാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. പിന്നെ നമ്മുടെ കൂടെ ടെസ്റ്റർ നമ്മുടെ കൂടെ വണ്ടിക്കകത്തേക്ക് കയറിയിരിക്കും. കയറിയിരുന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ബെൽറ്റ് ഇടുക, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക, മിറർ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം ചിലപ്പോൾ നമ്മളോട് വണ്ടിക്കകത്ത് ടെക്നിക്കൽ സൈഡൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഹസാർഡ് എവിടെയാണ്, ലൈറ്റ്സ് ഒക്കെ എങ്ങനെയാണ്, വിൻഡ് വൈപ്സ് എങ്ങനെയാണ് ഓൺ ആക്കുന്നത്, അതെല്ലാം ചിലപ്പോൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതെല്ലാം ഒന്നുകൂടെ മനസ്സിലാക്കി വെച്ചതിന് ശേഷം ടെസ്റ്റ് ഡേറ്റിന് പോവുക. റോഡിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തും അതോടൊപ്പം തന്നെ എൻ്റെ ഡ്രൈവിങ്ങിന് എനിക്കൊരുപാട് ടെസ്റ്റിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തതായിട്ടുള്ള ജോമോൻ എൻ്റെ കൂടെ ഉണ്ട്. ഇതാണ് ആള്. അപ്പം ഇദ്ദേഹമാണ് നമ്മുടെ കൂടെ ഇന്ന് ഉള്ളത്. അപ്പം പുള്ളിയുടെ കയ്യിൽ ഒരുപാട് ടിപ്സും കാര്യങ്ങളും ഉണ്ട്. വണ്ടി എങ്ങനെ ഓടിക്കണം, എന്തൊക്കെയാണ് ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്ക് അറിയാം. അപ്പം അതുകൊണ്ടാണ് പുള്ളിയെ ഞാൻ ഇന്ന് കൂടെ ഞാൻ കൂട്ടിയിട്ടുള്ളത്. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ടെസ്റ്റ് സെൻറ്ററിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പം നമ്മൾ ടെസ്റ്റ് സെൻറ്ററിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങുകയാണ്. അപ്പം നമുക്ക് ജോമോനോട് ചോദിക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ, എങ്ങനെയാണ് നമ്മൾ റോഡിലേക്ക് ഇറങ്ങേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജോമോനോട് ചോദിക്കാം. ജോമോൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ജോമോനെ, നമ്മളപ്പം ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്, ടെസ്റ്റ് സെൻറ്ററിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ അതൊക്കെ ആദ്യം എന്തൊക്കെ ശ്രദ്ധിക്കണം? നമ്മൾ ടെസ്റ്റ് സെന്ററിൽ പോകുമ്പോൾ എപ്പോഴും വണ്ടി നമ്മൾ റിവേഴ്സ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ഇടുക, വണ്ടി കറക്റ്റ് പൊസിഷൻ ആയിട്ട് ഇടുക. ഓക്കെ, നമ്മൾ മറ്റേ വരയിലൊന്നും ടച്ച് ചെയ്യാണ്ട് നമുക്ക് എളുപ്പമായിരിക്കും, എടുത്തോണ്ട് പോകാനായിട്ട് എളുപ്പമായിരിക്കും. പിന്നെ വണ്ടി എടുക്കുന്ന സമയത്തുള്ള ഒബ്സർവേഷൻ കാര്യങ്ങളും, വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒബ്സർവേഷൻ ആണ്. ഒബ്സർവേഷനും റോഡ് നിയമങ്ങളും പിന്നെ സിഗ്നലുകളും, ഈ സാധനങ്ങളും, ഇത് മൂന്നും ബാലൻസ് ആയാൽ മാത്രമേ നമ്മൾ ടെസ്റ്റ് പാസ്സാകുള്ളൂ. നമ്മുടെ ഒരു ടെസ്റ്റിന്റെ ഏറ്റവും വലിയ, നമ്മൾ എങ്ങനെ വണ്ടി ഓടിച്ചിട്ടും കാര്യമില്ല, ഈ റൂൾ അനുസരിച്ച് വണ്ടി ഓടിച്ചാൽ മാത്രമേ നമ്മള് വണ്ടി നമ്മള് സക്സസ് ആവുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് വണ്ടി എല്ലാവർക്കും ഓടിക്കാൻ അറിയാവുന്നവരായിരിക്കും, പ്രത്യേകിച്ച് ലേഡീസിനായിരിക്കും കുറച്ചുകൂടി ഇതൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അപ്പൊ ഈ ലേഡീസിന് ഈ വീഡിയോ ഒത്തിരി ഉപകാരപ്രദമാകും. അപ്പം ലേഡീസിനല്ല, രണ്ടുപേർക്കും ബുദ്ധിമുട്ടാണ്. അപ്പം പുതിയൊരു ന്യൂ കമറായിട്ട് നമ്മൾ അയർലൻഡിലേക്ക് വരുമ്പോൾ, ഗൾഫ് രാജ്യങ്ങളിലോ അല്ലെ ഇന്ത്യയിൽ മറ്റേ എവിടെയൊക്കെ വണ്ടി ഓടിച്ചിട്ട് വരുമ്പോൾ, നമുക്ക് ഇവിടെ വരുമ്പോൾ ഒരു റൂളും കാര്യങ്ങളും ടച്ച് ആവാൻ വേണ്ടി യൂസ്. അതെ 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 അതെ. ഓക്കെ, അപ്പൊ നമ്മള് റോഡിലേക്ക് നമുക്ക് ഇറങ്ങാം. അപ്പൊ ആദ്യം നമ്മൾ ഇതിപ്പം ഇത് വണ്ടി ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അപ്പൊ ഗിയർ, അപ്പൊ അതിനെക്കുറിച്ച് ഗിയറിനെ കുറിച്ചൊന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മളിപ്പം ഹാൻഡ് ബ്രേക്ക് എടുക്കുന്നു അല്ലെ, ഹാൻഡ് ബ്രേക്ക് എടുക്കുന്നു എടുത്തിട്ട് ബെൽറ്റ് ഒക്കെ ഇട്ടതിന് ശേഷം, അതായത് പിന്നെ നമ്മുടെ നാട്ടിലെപ്പോഴും പറയുന്ന പോലെ സ്റ്റീറിംഗ് എപ്പോഴും 10:10 ഇങ്ങനെ ഈ ഒരു പൊസിഷൻ വെച്ചാൽ, അല്ലാണ്ട് വെറുതെ ക്രോസ് ചെയ്യാൻ പാടില്ല. ചിലരിങ്ങനെ റഫായിട്ട് ഓടിക്കുക, അതൊന്നും അത് കറക്റ്റ് അല്ല. നമ്മള് ജസ്റ്റ് നമ്മളൊരു ടെസ്റ്റ് സെന്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടും ജസ്റ്റും മേക്ക് ഷുവർ ചെയ്തു രണ്ട് സൈഡിൽ നിന്ന് വണ്ടിയില്ല. നമ്മൾ ഈ ഒരു പൊസിഷനിൽ വണ്ടി എടുത്തു, നമ്മൾ ഇറങ്ങി. നമ്മളെപ്പോഴും നമ്മുടെ ലൈൻ കീപ്പ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. നമ്മളിവിടെ ചെന്നു ജസ്റ്റ് രണ്ട് സൈഡുകളും നോക്കി ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു, വണ്ടി വരുന്നില്ല എന്നോ മേക്ക് ഷുവർ ചെയ്തു.
നമ്മൾ അഗെയിൻ നമുക്ക് വീണ്ടും റൈറ്റ് ആണ് പോകേണ്ടത്. റൈറ്റ് ഇൻഡിക്കേറ്ററിലും നമ്മൾ ലെഫ്റ്റ് നോക്കി, റൈറ്റിലും വണ്ടി വരുന്നില്ല. നമ്മൾ ഓക്കെ ആയി, നമ്മൾ പുറത്തിറങ്ങുന്നു. ഇതാണ് നമ്മളൊരു ആ ഒരു ടെസ്റ്റ് സെന്ററിന്റെ ഇറങ്ങുമ്പോൾ ഒരു പ്രോസസ്സ് അത്രയാണ്. നമ്മളൊരു ഒരു ടി ജംഗ്ഷനിലേക്ക് വരുമ്പോൾ ബോത്ത് സൈഡ് ലെഫ്റ്റും റൈറ്റും നമ്മൾ ചെക്ക് ചെയ്യുക, വണ്ടി വരുന്നില്ല എന്ന് മേക്ക് ഷുവർ ചെയ്യുന്നു. ഇൻഡിക്കേറ്റർ ഇടുന്നു, ജസ്റ്റ് ഒരു ഒബ്സർവേഷൻ കാണിക്കുന്നു, ഒബ്സർവേഷൻ നമ്മൾ നോക്കുന്നു. ആ ഒരു രീതിയിൽ നമ്മൾ ഇറങ്ങുന്നു. ഇപ്പൊ നമ്മൾ അഗൈൻ ഒരു ടി, നമുക്ക് റൈറ്റാ പോകണ്ടേ. നമ്മൾ ജസ്റ്റ് ഇവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു, ലെഫ്റ്റ് നോക്കുന്നു, റൈറ്റിൽ വണ്ടി വരുന്നുണ്ട്. നോക്കി ക്ലിയർ ആയി. നമ്മൾ വണ്ടി ഈ ഒരു പൊസിഷനിൽ കണ്ടോ, സ്റ്റീറിംഗ് തിരിക്കുന്ന പൊസിഷൻ കണ്ടോ, ഈ ഒരു പൊസിഷനിൽ നമ്മൾ ഇതാക്കുന്നു. ഇവിടെ ചെല്ലുമ്പോൾ റൗണ്ട് അബൌട്ടിന് അപ്രോച്ച് ചെയ്യാണ്, അതിന്റെ റോഡിന്റെ സ്പീഡ് കണ്ടത് ഒരു 60 ആവുന്നു. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് എക്സിറ്റ് പോവാന്നുള്ളതാണ്. നമുക്കൊരു ഫസ്റ്റ് എക്സിറ്റ് എടുക്കാം. ഫസ്റ്റ് എക്സിറ്റ് ഇവിടുന്ന് ഇൻഡിക്കേറ്റർ ഓൾറെഡി ലെഫ്റ്റ് ഇടുന്നു, നമ്മൾ ആ വര കീപ്പ് ചെയ്ത് നിർത്തുന്നു. നമ്മളവിടെ നമ്മുടെ എപ്പോഴും നമ്മുടെ റൈറ്റ് സൈഡ് ആണ് നോക്കേണ്ടത്. റൈറ്റിൽ വണ്ടി വരുന്നുണ്ടോ, റൈറ്റ് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കുക. നമ്മൾ ഈ ലെഫ്റ്റ് കീപ്പ് ചെയ്ത് പോവാന്നുള്ളതാണ്. അതെ, ലെഫ്റ്റ് സൈഡ് നന്നായിട്ട് കീപ്പ് ചെയ്ത് പോവാന്നുള്ളതാണ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതൊരു ഫസ്റ്റ് എക്സിറ്റിനെ ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് എക്സിറ്റ്. ഫസ്റ്റ് എക്സിറ്റ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായല്ലോ. ഓക്കെ, നമ്മൾ ഇനി അടുത്ത് വേണമെങ്കിൽ റൗണ്ട് അബൌട്ടിലോട്ട് സെക്കൻഡ് എക്സിറ്റ് പോകുന്ന എങ്ങനെയാന്നുള്ള വേണമെങ്കിൽ കാണിച്ചു തരാം. അടുത്ത് നമുക്ക് റൗണ്ട് അബൌട്ടിലെ സെക്കൻഡ് എക്സിറ്റ് എങ്ങനെയാന്ന് നോക്കാം. അതായത് ചിലപ്പോൾ സ്ട്രെയിറ്റ് ആയിരിക്കും അല്ലേ? അതെ, സ്ട്രെയിറ്റ്. ഈ അത് ഡിപ്പെൻസ് ആണ്, റൗണ്ട് അബൌട്ടിന് ഡിപ്പെൻസ് ആണ്. ഡിപ്പെൻസ് ആണ്. ഇവിടെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന റൗണ്ട് അബൌട്ടില് സെക്കൻഡ് എക്സിറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആണ്, സ്ട്രെയിറ്റ് ആയിട്ടാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സെക്കൻഡ് എക്സിറ്റ് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടേണ്ട ആവശ്യമുണ്ടോ? സെക്കൻഡ് എക്സിറ്റിന് നമ്മൾ ഇൻഡിക്കേറ്റർ, ഫസ്റ്റ് എക്സിറ്റിന് ശേഷമാണ് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുള്ളൂ. അപ്പൊ ഫസ്റ്റ് എക്സിറ്റിന് ശേഷം നമ്മൾ ഇവിടെ വന്നു. റൗണ്ട് അബൌട്ട് ക്ലിയർ ആണെങ്കിൽ നമ്മൾ എടുത്തു പോകാന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും റൗണ്ട് അബൌട്ട് സ്റ്റോപ്പ് ചെയ്ത് ഫസ്റ്റ് എക്സിറ്റ് കഴിഞ്ഞു നമ്മൾ സെക്കൻഡ് ആണ് പോകണം. ജസ്റ്റ് മിറർ നോക്കി ഇൻഡിക്കേറ്റർ ഇട്ടു നമ്മൾ ഇടും. ഇങ്ങനെയാണ് നമ്മളൊരു സെക്കൻഡ് എക്സിറ്റിന് അപ്രോച്ച് ചെയ്യുന്നത്. വളരെ കൂളായിട്ട് സെക്കൻഡ് എക്സിറ്റ് എടുക്കുകയാണ്. ഫസ്റ്റ് എക്സിറ്റിന് ശേഷമാണ് നമ്മൾ ഇൻഡിക്കേറ്റർ, കാരണം അതിന് മുമ്പേ നമ്മൾ സെക്കൻഡ് എക്സിറ്റ് പോകണം. അതിന് മുമ്പേ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എക്സിറ്റ് പോകാന്നുള്ളത് വേണം പിന്നുള്ള വണ്ടി അവര് കരുതുക. നമ്മൾ ആ ഫസ്റ്റ് എക്സിറ്റിന് ശേഷം നമ്മുടെ ലെഫ്റ്റ് മിറർ നോക്കുക, അതിനുശേഷം ഇൻഡിക്കേറ്റർ ഇടുക, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. തേർഡ് എക്സിറ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ തേർഡ് എക്സിറ്റ് പോകുമ്പോഴേക്ക് നമ്മൾ ഇവിടുന്ന് നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു. നേരത്തെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുന്നു, ഇൻഡിക്കേറ്റർ ഇടുന്നു. നമ്മൾ നമ്മുടെ ലൈൻ കീപ്പ് ചെയ്ത് നിൽക്കുന്നു. നമ്മൾ എപ്പോഴും നമ്മൾ പോകുക, നമ്മുടെ റൈറ്റ് സൈഡ് ക്ലിയർ ആയാൽ നമ്മൾ വണ്ടി എടുക്കുക എന്നുള്ളതാണ് ടെസ്റ്റിന് പോകുമ്പോഴുള്ള റൂൾ. ഇപ്പൊ നമുക്ക് ഇങ്ങനെ എടുത്തു പോകാം. നമുക്ക് നമ്മൾ ഒത്തിരി ലാഗും ആകരുത്. ലാഗും ആകരുത്, എന്നാ വണ്ടി നമ്മൾ ഓടിച്ച് ക്രോസ് ചെയ്ത് വേറെ വണ്ടിയുടെ മുമ്പിൽ ക്രോസ് ആയി വരികയും ചെയ്യരുത്. ജസ്റ്റ് ഇങ്ങനെ എടുത്തു. ആ ഇപ്പൊ നമ്മള് ഇൻഡിക്കേറ്റർ ഇട്ടു. ആണെങ്കിൽ നമുക്കൊന്നുകൂടി ലൈൻ ചേഞ്ച് ചെയ്ത് നമ്മളൊന്ന് സേഫ് ആയിട്ട് നിൽക്കാൻ കഴിഞ്ഞു. പിന്നെ ഇവിടെ കുറച്ച് കണ്ടോ, ഇവിടെ ഒരുപാട് ഹസാർഡുകൾ ഉണ്ട്. നമ്മൾ ഈ റോഡിൽ വരുമ്പോൾ ഇങ്ങനെ റോഡ് പണിയൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഹസാർഡുകൾ വരുന്നുണ്ട്. ഈ സൈനൊക്കെ കണ്ടില്ലേ, ഹസാർഡുകൾ വരുന്നില്ലേ. ഇപ്പൊ കുഴപ്പമില്ല, പക്ഷെ ഈ റോഡിലേക്ക് ക്രോസ് ആയിട്ട് വെച്ച സമയത്ത്, ഇപ്പൊ റോഡിലേക്ക് ഈ ഹസാർഡിന്റെ സൈനൊക്കെ റോഡിലേക്ക് ക്രോസ് ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടണം, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടണം. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടുകൊണ്ട് നമ്മൾ അങ്ങോട്ട് മാറണം. അതെ അതെ, ഹസാർഡ് ഒന്നും ഇല്ലേ. അവിടെ ചെല്ലുമ്പോ നോക്കി ആ ഒരു അസാഡ് നമുക്ക് കൂടുതലും ടെസ്റ്റിന് നമുക്ക് ഇതുപോലുള്ള റോഡുകളായിരിക്കും നമുക്ക് അവര് ഓടിക്കാനായിട്ട് തരും. ഈ സൈൻ ഒന്നും കുഴപ്പമില്ല, റോഡിന് പുറത്താണ്. നമ്മൾ റോഡിലേക്ക് വരുന്ന ഒരു സൈനാണെങ്കിൽ നമ്മൾ ആ ഇൻഡിക്കേറ്റർ ഇട്ട് റോഡിന്റെ നടുക്കൊക്കെ ചിലപ്പോൾ കുഴിയൊക്കെ കാണാം. അപ്പൊ അവിടെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടോണ്ട് മാറിയതിനു ശേഷം നമ്മൾ റോഡിന്റെ സ്പീഡ് നമ്മൾ എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ റോഡിന്റെ 50 കിലോമീറ്റർ സ്പീഡാണ് ഈ റോഡ്. ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവങ്ങൾ. പിന്നെ ഒബ്സർവേഷൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒബ്സർവേഷൻ വെരി ഇമ്പോർട്ടന്റ്. അതെ, ഒബ്സർവേഷനും അതുപോലെ തന്നെ റോഡ് പൊസിഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിവിടെ ഒരു ബോക്സ് ജംഗ്ഷൻ, സാധാരണ നമ്മൾ ബോക്സ് ജംഗ്ഷന്റെ റൂൾസ് പറഞ്ഞ ബോക്സ് ജംഗ്ഷനിൽ നമുക്ക് ടച്ച് ആവാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നമുക്ക് ഇവിടെ ഒരു റൈറ്റ് എടുക്കണം എന്ന് പറഞ്ഞാണല്ലോ, നമ്മൾ ഈ ബോക്സ് ജംഗ്ഷനിൽ നിന്നുകൊണ്ടേ നമുക്ക് ഇവിടെ റൈറ്റ് എടുക്കാം. അതാണ്, അപ്പൊ ബോക്സ് ജംഗ്ഷന് നമുക്ക് വണ്ടി നിർത്താൻ പാടില്ല. പക്ഷെ റൈറ്റിലേക്ക് എടുക്കുന്ന അവിടെ ഒരു ബോക്സ് ജംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വണ്ടി നിർത്താനുള്ള സാധാരണ നോർമലി മറ്റ് ബോക്സ് ജംഗ്ഷനിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോക്സ് ജംഗ്ഷനിൽ കയറി പാർക്ക് ചെയ്യുമോ, നമ്മൾ ആ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ സമയത്ത് നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് അനുസരിച്ച് വണ്ടി ഓടിക്കണം. ഇതുവാ അഥവാ നമ്മൾ ആ ബോക്സ് ജംഗ്ഷന്റെ മുകളിൽ കയറി പാർക്ക് ചെയ്യുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സ്പോട്ട് ഫെയിലാണ്. പക്ഷെ ഇങ്ങനൊരു സിറ്റുവേഷൻ, ഇവിടെ ഒരു റൈറ്റ് തിരിയുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആ ഒരു ബോക്സ് ജംഗ്ഷനിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഇവിടെ റൈറ്റ് തിരിയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു എക്സെപ്ഷൻ നമുക്ക് ഈ ബോക്സ് ജംഗ്ഷന് റൈറ്റിലേക്കുള്ള ബോക്സ് ജംഗ്ഷന് നമുക്കുണ്ട്.
ഇത് നമ്മുടെ ഒരു യെല്ലോ ബോക്സ് ജംഗ്ഷൻ ആണ് കേട്ടോ. ആ വണ്ടി നിൽക്കുന്ന കണ്ടില്ലേ, ആ ബോക്സ് ജംഗ്ഷനിൽ കയറ്റി നിർത്തിയേക്കുന്ന കണ്ടില്ലേ, അത് ഒരിക്കലും അത് ഇങ്ങനെ ഇങ്ങനെ ഒരു ടെസ്റ്റിൽ വണ്ടി ഓടിച്ച് നിർത്തുകയാണെങ്കിൽ ആ സെക്കൻഡിൽ നമ്മൾ ഫെയിലാവുന്നു. നമ്മൾ ഈ ഡിസ്റ്റൻസ് ഇട്ട് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് വണ്ടി നിർത്തുക എന്നുള്ളതാണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. കണ്ടില്ല ആ വണ്ടി കണ്ടില്ല, യെല്ലോ ബോക്സ് ജംഗ്ഷനിലാണ്. ഇത്രയും ഗ്യാപ്പ് വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് ഇട്ട് വണ്ടി ഓടിക്കുക എന്നുള്ളതാണ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ജോവനെ, നമുക്ക് ഇപ്പൊ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമ്മളൊരു ടേണബൌട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ നമ്മൾ ടെസ്റ്റിന് പോകുമ്പോൾ മെയിൻ ആയിട്ട് വരുന്ന സംഭവങ്ങളാണ് ടേണബൌട്ട്, മൂവിങ് ഓഫ്. നമ്മൾ അവിടെ നാട്ടിലൊക്കെ പറയുകയാണെങ്കിൽ ബ്രിഡ്ജ് അല്ലെങ്കിൽ ഹില്ല് അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ, അതിൻ്റെ ഒരു മൂവിങ് ഓഫ്, പിന്നെ ടേണബൌട്ട്, പാർക്കിങ് ഇതിൽ നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് പറഞ്ഞാൽ ഒരു ടേണബൌട്ട് എങ്ങനെ നമ്മൾ ചെയ്യാന്നുള്ളൊരു സംഭവമാണ്. നമ്മളിപ്പോൾ ഒരു ടേണബൌട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇൻസ്ട്രക്ടർ അല്ല എക്സാമിനർ പറയും ഇവിടെ പാർക്ക് ചെയ്യുക, ഇവിടെ ഒരു ടേണബൌട്ട് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഓൾറെഡി പറയുമ്പോൾ നമ്മളിവിടെ പാർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇങ്ങനെ ഓടിച്ചു വരുന്ന ഒരു സമയത്ത് നമ്മൾ ജസ്റ്റ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുക, കാരണം അത് പിന്നിൽ വരുന്ന വണ്ടികൾക്ക് നമ്മളൊരു ഇൻഫർമേഷൻ കൊടുക്കണം, ഞാൻ ഇവിടെ ലെഫ്റ്റ് പാർക്ക് ചെയ്യാന്നുള്ളത്. നമ്മൾ ജസ്റ്റ് ഇവിടെ പാർക്ക് ചെയ്തു പാർക്കിംഗ് ജംഗ്ഷൻ ഇട്ടു, ഹാൻഡ് ബ്രേക്ക് ഇട്ടു, ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തു. അതിനുശേഷം എക്സാമിനർ പറയും ഇവിടെ ടേണബൌട്ട് ചെയ്യാൻ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ഇനി ടേണബൌട്ട് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജസ്റ്റ് നമ്മളിപ്പോൾ ഈ റൈറ്റ് സൈഡിലേക്കാണ് ടേണബൌട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡ് ജസ്റ്റ് മേക്ക് ഷുവർ ചെയ്യുക, ഷോൾഡർ ചെക്ക് ചെയ്യുക, ഷോൾഡർ ചെക്ക് ഇവിടെ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ ജസ്റ്റ്. പിന്നെ നമ്മൾ പിന്നെ അടുത്ത് പോകേണ്ട 360 degree ആണ്. 360 degree മൂന്ന് മിറർ, ജസ്റ്റ് ഈ മിറർ മേക്ക് ഷുവർ ചെയ്യുന്നു, ഇവിടെ നോക്കുന്നു, ഈ റൈറ്റ് നോക്കുന്നു, വണ്ടികളൊന്നുമില്ല, ജസ്റ്റ് വേണമെങ്കിൽ ഷോൾഡർ ചെക്ക് റൈറ്റിലുണ്ട്. നമ്മൾ എത്ര ഒബ്സർവേഷൻ ചെയ്യുന്നു അത്രയും നല്ലതാണ്, കാരണം നമ്മൾ അത്രയും കൂടി നമ്മൾ വിജിലന്റ് ആവുന്നു എന്നാണ് അതിന്റെ. ഇപ്പൊ ഒരു വണ്ടി നമ്മളിപ്പോ എടുക്കാണ്ട് ഒരു വണ്ടി ഇറങ്ങി വരുന്നുണ്ട്, അപ്പൊ നമ്മൾ ഒരു കാരണവശാലും വണ്ടി എടുക്കരുത്, വണ്ടി എടുക്കരുത്, സ്റ്റോപ്പ് ചെയ്ത് അവിടെ തന്നെ പാർക്കിംഗ് തന്നെ ഇടുക. ആ വണ്ടി പോയതിനു ശേഷം അതെ നമ്മളത് നോക്കുക, വണ്ടി ജസ്റ്റ് നമ്മളിവിടെ വീണ്ടും എങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഷോൾഡർ ചെക്ക് ചെയ്തു, വണ്ടി വരുന്നില്ല, അപ്പൊ നമ്മൾ ഒരു ഇതാക്കി നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു. എന്നിട്ട് നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റിയറിംഗിന്റെ പൊസിഷൻ ഉണ്ട്, ഇത് നമ്മൾ ഫുൾ ടേൺ ചെയ്യുക, വണ്ടി മൂവ് ചെയ്യരുത്. അത് നമ്മൾ ഇവിടെ കണ്ടല്ലോ വളരെ ചെറിയൊരു ഡിസ്റ്റൻസേ ഉള്ളൂ, അപ്പൊ നമ്മൾ വണ്ടി ഫുൾ ടേൺ ആയി. ടേൺ ആയതിനു ശേഷം നമ്മൾ ചിലര് അത്ര എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ റണ്ണിങ്ങിലൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ട് പുതിയ. എപ്പോഴും നമ്മുടെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ വണ്ടി ഫുൾ ടേൺ ആയതിനു ശേഷം നിർത്തിയതിനു ശേഷം എടുക്കുക. ഇനി നമുക്ക് അപ്പൊ നമുക്കൊരു ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. കിട്ടും, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കുന്നു. അപ്പൊ അവിടെ നമ്മള് നിർത്തി നിർത്തുന്നു, നമ്മള് ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യുന്നു, ജസ്റ്റ് നമ്മള് അവിടെ നോക്കി ഇതിൽ നോക്കി ഇവിടെ മേക്ക് ഷുവർ ചെയ്യുന്നു, വീണ്ടും നമ്മൾ ഫുൾ ടേൺ ചെയ്യുന്നു. വീണ്ടും നമ്മൾ ഫുൾ ടേൺ ചെയ്തുകൊണ്ട് നമ്മൾ റിവേഴ്സ് ഇടുന്നു, വീണ്ടും നമ്മൾ അവിടെ നമ്മൾ വീണ്ടും ഇൻഡിക്കേറ്റർ ഇടുന്നു. നമ്മൾ ജസ്റ്റ് ആ പുള്ളി പറയും നമ്മളിവിടെ പാർക്ക് ചെയ്യാൻ പറയും, നമ്മളോട് പറയും. പാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു, നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹാൻഡ് ബ്രേക്ക് വലിച്ചു. പിന്നെ പാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മള് ഇപ്പൊ എല്ലാം ഈ റെസിഡൻസ് ഏരിയ ആണല്ലോ, ഇവിടെ മോസ്റ്റ്ലി എല്ലാം റെസിഡൻസ് ഏരിയ ആണ്. നമ്മൾ ഒരിക്കലും ഒരു വീടിന്റെ ഗേറ്റിന്റെ മുമ്പിൽ പാർക്ക്, ഗേറ്റിന്റെ മുമ്പ് നമ്മൾ പാർക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്നത് ഗേറ്റിലല്ല, മതിലിന്റെ സൈഡിലാണ് പാർക്ക് ചെയ്യുന്നത്. ഗേറ്റ് അവിടെ ഉണ്ട്, നമ്മൾ അവിടെ ഗേറ്റിന് മുമ്പ്, കാരണം നമുക്ക് അവർക്ക് അതൊരു ക്രോസ് ആയിട്ട് വെക്കരുത്, മനസ്സിലായോ? അപ്പൊ അത് ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ടേണബൌട്ടിൽ ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. അടുത്ത് നമുക്കൊരു ഒരു റിവേഴ്സ് എങ്ങനെ നമുക്ക് ചെയ്യാന്നുള്ളത് കാണിക്കുക. അത് റിവേഴ്സ് അതിന്റെ ഒരു വെയിറ്റ് ഇമ്പോർട്ടന്റ് ആണ്. റിവേഴ്സ് പറയുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് എക്സാമിനർ പറയും, അവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പറയും, വണ്ടിയെ സ്റ്റോപ്പ് ചെയ്യാൻ പറയും. അപ്പൊ നമ്മളിപ്പോ അവിടെ നിന്നാണ് നമ്മൾ റിവേഴ്സ് എടുക്കുന്നത്, ആ കാണുന്ന കോർണറിലാണ്. അപ്പൊ നമ്മൾ ഇവിടെ വണ്ടി നിർത്തിയതിനു ശേഷം പുള്ളി പറയും അവിടെ നിന്ന് റിവേഴ്സ് എടുക്കാൻ പറയും. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാം. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാം. നമ്മൾ ജസ്റ്റ് വണ്ടി എടുക്കുന്ന സമയത്ത് റൈറ്റ് ഇൻഡിക്കേറ്റർ, ഷോൾഡർ ചെക്ക് ചെയ്തു, വണ്ടി വരുന്നില്ല എന്ന് മേക്ക് ഷുവർ ചെയ്തു. പിന്നെ നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യുന്നു, നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുന്നു. ഇൻഡിക്കേറ്റർ നമ്മൾ ആ കർബിനോട് ഒരുപാട് ചേർന്ന് പോകരുത്, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആക്കണം. ഈ സമയത്ത് എക്സാമിന് ചിലര് ഇറങ്ങും, അത് ഡിപ്പെൻസ് ആണ്. ഈ സമയത്ത് എക്സാമിനർ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങും, പിന്നെ നമ്മൾ അത് റിവേഴ്സ് പോകുന്നതിനനുസരിച്ച് തന്നെ പുള്ളി അതിനോട് നമ്മളോട് ആ കർബിനോട് എങ്ങനെ വരുന്നു എന്നുള്ളത് പുള്ളി നോക്കും. നമുക്ക് ജസ്റ്റ് ഒരു റിവേഴ്സ് നോക്കാം. റിവേഴ്സിന് ഒരു ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊന്നും വേണ്ട, നമ്മൾ ജസ്റ്റ് നോക്കുന്നു. ഇതേപോലെ തന്നെ ഒബ്സർവേഷൻ
എല്ലാ മിററിലും 360 നോക്കുന്നു, ഷോൾഡർ ചെക്ക് ചെയ്യുന്നു, വണ്ടികളൊന്നും വരുന്നില്ല, മേക്ക് ഷുവർ ചെയ്യുന്നു. റിവേഴ്സ് ഗിയർ ഇടുന്നു, റിവേഴ്സ് ഗിയർ നമുക്ക്, അതിനുശേഷം നമ്മൾ റിവേഴ്സ് പോകുന്നു. കോർണറിൽ റിവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് ആ മിററിലൂടെ കാണാൻ സാധിക്കും. നമ്മൾ പുറകിലേക്ക് പോകുമ്പോൾ ആ ഒരു ഗ്യാപ്പ്, കർബും നമ്മുടെ വാഹനമായിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് ബാക്കിലേക്ക് പോവുക. അതിനുശേഷം ആ കോർണറിൽ വരുമ്പോൾ നമ്മുടെ ആ കർബിൻ്റെ കോർണറ് നമ്മുടെ ഗ്ലാസ്സിൽ മിററിൽ നിന്നും ഡിസപ്പിയർ ആവും. അപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ തിരിക്കണം, ടേൺ ചെയ്യണം. ടേൺ ചെയ്ത് കുറച്ചങ്ങോട്ട് ടേൺ ചെയ്ത് നിർത്തണം. നിർത്തിയിട്ട് നമ്മൾ സൈഡിലേക്ക് നോക്കണം, വാഹനം എന്തെങ്കിലും വരുന്നുണ്ടോ, വേറെ എന്തെങ്കിലും വണ്ടികളോ പെഡസ്ട്രിയൻ എന്തെങ്കിലും ക്രോസ് ചെയ്യുന്നുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം. അതിനുശേഷം വീണ്ടും നമ്മൾ വണ്ടി പുറകോട്ടെടുക്കണം. പുറകോട്ടെടുത്ത് അപ്പോൾ നോക്കുക, നമുക്ക് ആ കർബ് വീണ്ടും നമ്മുടെ മിററിൽ അപ്പിയർ ആവും. അപ്പിയർ ആകുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റിയറിങ് നമ്മൾ സ്ട്രെയിറ്റ് ആക്കണം. എന്നിട്ട് നമ്മൾ കുറച്ചുകൂടെ ബാക്കിലേക്ക് പോയി സേഫായിട്ടുള്ള രീതിയിൽ നമ്മൾ പാർക്ക് ചെയ്യണം. വീടിൻ്റെ സൈഡിലൂടെ ആണെങ്കിൽ നമ്മൾ അവരുടെ ഗേറ്റിന് മുമ്പിലൊന്നും പാർക്ക് ചെയ്യരുത്, സേഫായിട്ടുള്ള രീതിയിൽ പാർക്ക് ചെയ്യുക. അടുത്ത നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. നമ്മളിപ്പോഴൊരു സ്റ്റോപ്പ് ബോർഡിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം? നമ്മളൊരു മെയിൻ റോഡ്, ഒരു ചെറിയ റോഡ്, നമ്മളൊരു മെയിൻ റോഡിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റോപ്പ് റോഡ് വരും, സ്റ്റോപ്പ് ബോർഡ് വരും. ഈ ബോർഡ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബോർഡുള്ള സ്ഥലത്ത് നമ്മൾ കറക്റ്റ്, നമ്മളിതിപ്പോൾ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആണ് പോകേണ്ടത്, നമ്മൾ വണ്ടി ഇവിടെ സ്റ്റോപ്പ് ആയിരിക്കും. സാധാരണ ഫുള്ള് സ്റ്റോപ്പ് ചെയ്യണം ഫസ്റ്റ് സമയം. സാധാരണ നമ്മൾ വണ്ടി ഇപ്പോൾ റോഡ് നമ്മളൊരു ഫ്രീ ആണെങ്കിൽ നമ്മളങ്ങ് എടുത്തു പോകുള്ളൂ, പക്ഷെ അതല്ല അതിൻ്റെ റോള്. നമ്മൾ പറഞ്ഞു വണ്ടി സ്റ്റോപ്പ് ബോർഡിനോടെ കറക്റ്റ് സ്റ്റോപ്പ് ആയിരിക്കണം, കറക്റ്റ് സ്റ്റോപ്പ് ചെയ്യണം. അതിനുശേഷം നമ്മൾ വണ്ടി എടുക്കുക. നമ്മൾ ലെഫ്റ്റ് റൈറ്റ് നോക്കുക, ക്ലിയർ ആയി എന്നതിന് ശേഷം നമ്മൾ വണ്ടി എടുക്കുക. അത് വെരി ഇമ്പോർട്ടൻ്റ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത് നമ്മളൊരു മൂവിങ് ഓഫ് അല്ലെങ്കിൽ ബ്രിഡ്ജ്, ഹില്ല്, അങ്ങനെ ഇവിടെ മൂവിങ് ഓഫ് എന്നാണ് പറയുന്നത്. നമ്മൾ ഗൾഫിലൊക്കെ ആണെങ്കിൽ ബ്രിഡ്ജ് എന്നൊക്കെ പറയും, ഹില്ല് എന്നൊക്കെ പറയും. അത് നമുക്ക് മൂവിങ് ഓഫ്, ഇതവിടെ ഒരു കേറ്റാണ്, ഇതിപ്പോ ഓട്ടോമാറ്റിക് ആണ്, ഒരു ഹില്ലാണ്. നമ്മൾ പാർക്കിംഗ് സമയത്ത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു, കാരണം നമ്മൾ ബാക്കിൽ വരുന്ന വണ്ടികൾക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ് നമ്മളിവിടെ പാർക്ക് ചെയ്യാൻ. ജസ്റ്റ് ഇതിട്ടു, നമ്മൾ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തു. ഇനി മൂവിങ് ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുക, അതിനുശേഷം നമ്മൾ ഗിയർ ഇടുക. ഗിയർ ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഡ്രൈവ് എന്നുള്ളതിലേക്ക് ഇടുക. അതിനുശേഷം വേണം നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാനായിട്ട്. ഹിൽ സ്റ്റാർട്ടാണ് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും കയറ്റത്തിൽ നിർത്തിയതിന് ശേഷം എടുക്കുമ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് രണ്ടാമത് മാത്രമേ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാവുള്ളൂ. ഗിയർ ചേഞ്ച് ചെയ്ത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് ഇൻഡിക്കേറ്റർ ഇട്ട് ഷോൾഡർ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വാഹനം എടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഈ വണ്ടി ടെസ്റ്റിന് പോകുമ്പോൾ നമ്മൾ റോഡിന്റെ സ്പീഡ് എപ്പോഴും നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. ഇപ്പൊ നമ്മളൊരു 80 റോഡാണ് നമ്മൾ കാണിക്കുന്നത്. ഹൈ ആവാനും, എന്നാല് കൂടുതലാകാനും പാടില്ല. 80 കിലോമീറ്റർ നിക്കുക, അല്ലെങ്കിൽ ഒരു 75-80 കിലോമീറ്റർ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ പോവാ. 80 റോഡാണ് വേണ്ടത്. ഇപ്പൊ നമ്മള് 80 കിലോമീറ്റർ സ്പീഡിലാണ് നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ 80 അങ്ങനെ ആ റോഡിന് ഒരു സ്പീഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കാം. പക്ഷെ അത് 80 റോഡാണ്. പിന്നെ അതൊരു 90 ഓടിച്ചു കഴിഞ്ഞാൽ അതൊരു ഫാൾട്ടാണ്. ഇത് ഫുള്ള് ഹസാർഡ് ആണ്, ഫുൾ ഹസാർഡ് ആണ്. നമ്മൾ റോഡിലേക്ക് അതിനെന്താണ് പെഡസ്ട്രിയനെ കണ്ടു, പെഡസ്ട്രിയൻ ക്രോസ് ചെയ്യുന്നുണ്ട്. ഇത്തരം ഹസാർഡുകൾ വരുമ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ മസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക. നല്ല ഒബ്സർവേഷൻ ഉണ്ടായിരിക്കണം, നമ്മൾ റോഡിൽ ഇങ്ങനെ വണ്ടി ഓടിച്ചു വരുന്ന സമയത്ത് കണ്ടില്ലേ, ഇത് നമ്മുടെ ട്രാക്കാണ്. ആ ട്രാക്കിൽ കണ്ടില്ലേ വണ്ടികൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഷോൾഡർ നോക്കുന്നു, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു. ഒരു പ്രാവശ്യം ഇൻഡിക്കേറ്റർ ഇട്ടാൽ മതി. പിന്നെ നാരോ റോഡാണ്, സൈഡിൽ ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുക. അപ്പൊ നമ്മളൊരു ഒരു ഡോറിന്റെ ഡിസ്റ്റൻസിൽ നമ്മൾ ആ വണ്ടിയെ പാസ് ചെയ്ത് പോകണം. അടുപ്പിച്ച് ചേർത്ത് പോകാൻ പാടില്ല, അല്ലെ? ചേർത്ത് പോകാൻ പാടില്ല. പിന്നെ നമ്മൾ രണ്ടാമത് ആ റോഡ് ട്രാക്കിലേക്കെല്ലാം വരുന്ന സമയത്ത് നമ്മൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്ററിന്റെ ആവശ്യമില്ല, വീണ്ടും ഇൻഡിക്കേറ്ററിന് ആവശ്യമില്ല. നമുക്ക് റോഡില് റോഡ് പൊസിഷൻ കീപ്പ് ചെയ്ത് നമുക്ക് പോവാം. നമ്മൾ ഈ റോഡിൽ പോകുമ്പോ കണ്ടില്ലേ ഈ സൈനുകൾ, കണ്ടില്ലേ ഇത്, കണ്ടല്ലേ സ്കൂളുകൾ ഉണ്ട്, ഇത്തരം സാധനങ്ങൾ മേക്ക് ഷുവർ സ്റ്റോപ്പ് സൈന്. സ്റ്റോപ്പ് നമുക്ക് ഒരിക്കലും ഇവിടുന്ന് റൈറ്റ് പോകാൻ പാടില്ല. നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു, ജസ്റ്റ് അവിടുന്ന് വണ്ടികളൊന്നും വരുന്നില്ല എന്ന് മേക്ക് ഷുവർ ചെയ്യുന്നു. നമ്മൾ എടുക്കുന്നു, പിന്നെ നമ്മൾ സ്കൂൾ ഏരിയയിലേക്കാണ് എൻറ്റർ ചെയ്യുന്നത്. അപ്പൊ റോഡിന്റെ സ്പീഡ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു 30 ഒക്കെ ആയിരിക്കും ഇവിടുത്തെ സ്പീഡ്. നമ്മൾ പോവുക, എത്ര ഹമ്പുകളുണ്ട്.
അമ്പുകളിൽ സ്കൂൾ പിള്ളേരൊന്നുമില്ല, പെഡസ്ട്രിയൻ ഇല്ല എന്നുള്ളത് നമ്മൾ മേക്ക് ഷുവർ ചെയ്യുക എന്നുള്ളതാണ് വെരി ഇമ്പോർട്ടന്റ്. കണ്ടോ ഇത്തരം സ്ഥലങ്ങളിൽ നമ്മൾ വളരെ കെയർ ആയിട്ട്, ഇത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഏരിയ. ചർച്ചുണ്ട്, ചർച്ച് കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും ഉണ്ട്. കണ്ടല്ലേ അഗൈൻ ഹമ്പിന്റെ ഒരു സൈൻ വരുന്ന കണ്ടില്ലേ? ഈ ഹമ്പിന്റെ സൈനുകളൊക്കെ വരുന്ന സമയത്ത് നമ്മളത് വളരെ സ്മൂത്ത് ആയിട്ട് ചവിട്ടി എടുത്തു പോവുക എന്നുള്ളതാണ് എന്റെ ഒരു സ്മൂത്തായിട്ട് ഹമ്പ് ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്യാതെ പോവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 2 സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്. 2 സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിലുള്ള വാഹനവുമായിട്ട് നമുക്കൊരു 2 സെക്കൻഡ് ഗ്യാപ്പെങ്കിലും നമുക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അത് ഡ്രൈ കണ്ടീഷൻ ആണെങ്കിൽ, വെറ്റ് കണ്ടീഷൻ ആണെങ്കിൽ, മഴയോ അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അതിൻ്റെ ഡബിളായിരിക്കണം നമ്മുടെ സേഫ് ഡിസ്റ്റൻസ്. ഇപ്പോൾ വണ്ടി നിർത്തിയിടുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ, മുമ്പിൽ ട്രാഫിക്കോ അങ്ങനെ എന്തെങ്കിലും വന്ന് നിർത്തിയിടുവാണെങ്കിൽ, നമ്മുടെ മുമ്പിലുള്ള വണ്ടിയുടെ വീല് കാണുന്ന രീതിയിലെങ്കിലും നമ്മൾ വണ്ടി നിർത്തിയിട്ടാൽ അതൊരു സേഫ് ഡിസ്റ്റൻസ് ആയിരിക്കും. ഒത്തിരി ക്ലോസ് ആയിട്ട് വണ്ടി നിർത്തിയിടാൻ പാടില്ല. നമ്മൾ ടെസ്റ്റിന് പോകുന്ന ഒരു സമയത്തുണ്ടല്ലോ, ഇപ്പൊ 2 ട്രാക്കുള്ള റോഡാണ്. നമ്മളിപ്പോ ഈ 2 ട്രാക്കുള്ള ഈ റോഡിലേക്ക് എൻട്രി ആവുന്ന സമയത്ത് നമുക്ക് ഈ മറ്റേ എക്സാമിനർ ഒരു ഇൻസ്ട്രക്ഷനും തന്നില്ലെങ്കിൽ, നമ്മള് ട്രാക്ക് ചേഞ്ച് ചെയ്യുക, ട്രാക്ക് ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ലെഫ്റ്റ് ട്രാക്കിലിട്ട് ഓടിക്കുക, ലെഫ്റ്റ് ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക അല്ലേ. നമ്മളോട് എവിടെ എങ്ങോട്ട് തിരിയണമെന്നൊന്നും പറഞ്ഞില്ലെങ്കിൽ, വളരെ സൈലന്റ് ആണെങ്കിൽ നമ്മൾ ട്രാക്ക് ചേഞ്ച് ചെയ്യുന്നു, ലെഫ്റ്റിലേക്ക് നമ്മൾ ഷോൾഡർ ചെക്ക് ചെയ്യുന്നു, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു, ട്രാക്ക് ചേഞ്ച് ചെയ്യുന്നു, ആ ഒരു പൊസിഷനിൽ പോകുന്നു. ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടിയില്ലെങ്കിൽ ടെസ്റ്റിന്റെ ഒരു വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അങ്ങനെ നമ്മൾ ഈ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഏകദേശം അറൌണ്ട് ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 45 മിനിറ്റ്സ് ആ വരുന്ന ആളുടെ ഡിപ്പെൻസ് പോലെ ഇരിക്കും. ചിലർ 30 മിനിറ്റ്സ് ഡ്രൈവ് ചെയ്യിപ്പിക്കും, ചിലർ 40-45 മിനിറ്റ്സ് ഡ്രൈവ് ചെയ്യിക്കും. അതിനുശേഷം നമ്മൾ ടെസ്റ്റ് സെൻ്ററിൽ വന്നതിന് ശേഷം എക്സാമിനറുടെ കൂടെ നമ്മൾ അതിൻ്റെ ഓഫീസിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ അതിൻ്റെ റിസൾട്ട് അപ്പോൾ തന്നെ നമ്മളോട് പറയുന്നു, പാസ്സാണോ ഫെയിലാണോ. പാസ്സായതിന് ശേഷം നമ്മൾ വീണ്ടും NDLS സൈറ്റിൽ കയറുന്നു. നമ്മൾ വീണ്ടും ഒരു ലൈസൻസിന് വേണ്ടി ഒരു അപ്പോയിൻമെൻ്റ് ബുക്ക് ചെയ്യുന്നു, NDLS ഓഫീസിൽ പോകുന്നു, ഫോട്ടോ കാര്യങ്ങളെല്ലാം എടുത്ത ശേഷം നമുക്ക് ലൈസൻസ് നമുക്ക് പോസ്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിലെത്തുന്നു. ഇതാണ് അതിന്റെ ഒരു പ്രോസസ്. അപ്പൊ എല്ലാവർക്കും ടെസ്റ്റ് ഡ്രൈവിന് ഒരു വിജയാശംസകൾ നേരുന്നു. എല്ലാവരും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഏരിയ എവിടെയാണോ, ആ ഏരിയയിൽ എവിടെയൊക്കെയാണോ ടെസ്റ്റ് നടക്കുന്നത്, ആ ഏരിയകള് നല്ല രീതിയിൽ പോയി പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെ ജോനെ? ഏരിയകള് എല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി അത് ഫെമിലിയർ ആവും. ആ ഏരിയ ആയിട്ടൊക്കെ നമ്മൾ നല്ല രീതിയിൽ സ്പീഡും കാര്യങ്ങളും എവിടെയൊക്കെ വരുന്നു അതിന്റെ കാര്യങ്ങൾ നമ്മള് മുമ്പ് അതിനെ കുറച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ടെസ്റ്റ് ഡ്രൈവിന് മുമ്പായിട്ട് കുറച്ച് ദിവസം മുമ്പെങ്കിലും നല്ല രീതിയിൽ പോയി പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോയില് നമുക്ക് എല്ലാ ഉപദേശങ്ങളും കാര്യങ്ങളും പറഞ്ഞു തന്ന ജോമോനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു ജോമോനെ. താങ്ക് യു.